നമസ്തേ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇന്ത്യയ്ക്ക് കൈത്താങ്ങായി ബഹ്റൈൻ. 40 മെട്രിക് ടൺ ലിക്വിഡ് ഓക്സിജനുമായി INS തൽവാർ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ഒമാനിൽ വീണ്ടും നിയന്ത്രണങ്ങൾ ശക്തമാക്കി. 8 മുതൽ 15 വരെ വാണിജ്യ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കണം. കർഫ്യൂ സമയം വൈകുന്നേരം 7 മുതൽ രാവിലെ 4 വരെയാക്കാനും സുപ്രീം കമ്മിറ്റിയുടെ തീരുമാനം. മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് CPM. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഈ ആഴ്ച തന്നെ എന്ന് സൂചന. മന്ത്രിമാർ ആരൊക്കെയെന്ന് തീരുമാനിക്കാൻ നാളെ CPM സെക്രട്ടേറിയറ്റ് യോഗം. അർഹമായ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് MV ശ്രേയാംസ് കുമാർ. തോൽവിയെ തുടർന്നുള്ള പൊട്ടിത്തെറിയിൽ ഉലഞ്ഞ് കോൺഗ്രസ്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ നേതാക്കൾ. പാർട്ടിയുടെ ആലസ്യം പരാജയത്തിനു കാരണമെന്ന് PT തോമസ്. സംഘടനാ സംവിധാനം ദുർബലമായെന്ന് ജോസഫ് വാഴയ്ക്കൻ. കോൺഗ്രസിന് അടിത്തറ നഷ്ടപ്പെട്ടെന്ന് സതീശൻ പാച്ചേനി. ആലപ്പുഴ DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് MLiju. പോരടിച്ച് സാമുദായിക നേതാക്കൾ. ജി സുകുമാരൻ നായർക്കെതിരെ ആരോപണവുമായി വെള്ളാപ്പള്ളി. സുകുമാരൻ നായരുടെ മകൾ ഡോക്ടർ സുജാത MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗത്വം രാജിവെച്ചു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ജി സുകുമാരൻ നായർ. നായന്മാരെല്ലാം പോക്കറ്റിലാണെന്ന സുകുമാരൻ നായരുടെ ധാരണ തെറ്റിയെന്ന് AK ബാലൻ. ബംഗാളിൽ അഴിഞ്ഞാടി തൃണമൂൽ കോൺഗ്രസ്. 24 മണിക്കൂറിനിടെ തൃണമൂൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 6 BJP പ്രവർത്തകർ. കൊൽക്കത്തയിലെ ABVP ആസ്ഥാനം അടിച്ചു തകർത്തു. സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടി ആഭ്യന്തര മന്ത്രാലയം. സംസ്ഥാനത്ത് നാളെ മുതൽ കർശന നിയന്ത്രണം. നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി. ഇന്ന് 26,011 പേർക്ക് കൊറോണ. RT-PCR പരിശോധനാ നിരക്ക് കുറച്ചതിൽ ഹൈക്കോടതിയെ സമീപിച്ച സ്വകാര്യ ലാബുകൾ. 500 രൂപയായി കുറച്ച ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യയ്ക്ക് കൈത്താങ്ങായി ബഹ്റൈൻ. കൊറോണ പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യയ്ക്ക് ബഹ്റൈൻ സംഭാവന ചെയ്ത 40 മെട്രിക് ടൺ ലിക്വിഡ് ഓക്സിജനുമായി INS തൽവാർ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. കൊറോണ പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യയ്ക്ക് ബഹ്റൈൻ സംഭാവന ചെയ്ത ഓക്സിജനുമായി INS തൽവാർ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. 3 ദിവസത്തിനുള്ളിൽ കപ്പൽ ഇന്ത്യയിലെത്തും. 40 മെട്രിക് ടൺ ലിക്വിഡ് ഓക്സിജൻ നിറച്ച 2 കണ്ടെയ്നറുകളാണ് ഇന്ത്യയിൽ എത്തുന്നത്. ജീവൻ രക്ഷാ ഉപകരണങ്ങളും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇന്ത്യയ്ക്ക് ഓക്സിജനും ജീവൻ രക്ഷാ ഉപകരണങ്ങളും നൽകാൻ ബഹ്റൈൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. കൊറോണ കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഓക്സിജൻ ക്ഷാമം നേരിടുന്നത് കണക്കിലെടുത്താണ് തീരുമാനം. ഓക്സിജൻ കൊണ്ടുപോകുന്നതിന് INS കൊൽക്കത്ത, INS തൽവാർ എന്നീ കപ്പലുകൾ ഇന്ത്യ ബഹ്റൈനിലേക്ക് അയച്ചിരുന്നു. ജനം, ബഹ്റൈൻ. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒമാനിൽ വീണ്ടും നിയന്ത്രണങ്ങൾ ശക്തമാക്കി. May 8 മുതൽ 15 വരെ വാണിജ്യ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കാനും കർഫ്യൂ സമയം വൈകുന്നേരം 7 മുതൽ രാവിലെ 4 വരെയാക്കാനും സുപ്രീം കമ്മിറ്റി തീരുമാനിച്ചു. ഒമാനിൽ May 8 മുതൽ 15 വരെ വാണിജ്യ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടച്ചിടും. കർഫ്യൂ സമയം വൈകുന്നേരം 7 മുതൽ രാവിലെ 4 വരെയാക്കാനും സുപ്രീം കമ്മിറ്റി തീരുമാനിച്ചു. അവശ്യ വസ്തുക്കൾ ഒഴികെ എല്ലാ വാണിജ്യ പ്രവർത്തനങ്ങളും നിരോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഭക്ഷ്യകടകൾ, എണ്ണ പമ്പുകൾ, ആരോഗ്യ ക്ലിനിക്കുകളും ആശുപത്രികളും, ഫാർമസികൾ, ഹോം ഡെലിവറി സേവനങ്ങൾ എന്നിവയാണ് നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കിയത്. വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജീവനക്കാർ തൊഴിലിടങ്ങളിൽ എത്തുന്നതും നിയന്ത്രിച്ചിട്ടുണ്ട്. May 11 മുതൽ 3 ദിവസം ജീവനക്കാർ തൊഴിലിടങ്ങളിൽ വരേണ്ടതില്ലെന്നും സർക്കാർ സ്ഥാപനങ്ങളിൽ വിദൂര തൊഴിൽ സംവിധാനം നടപ്പിലാക്കാനും ഉത്തരവിലുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളോടും ഈ ദിവസങ്ങളിൽ ജോലിസ്ഥലങ്ങളിലേക്ക് വരേണ്ട തൊഴിലാളികളുടെ എണ്ണം പരിമിതപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം ഉണ്ടാകില്ല. പരമ്പരാഗത പെരുന്നാൾ വിപണികൾ, പെരുന്നാൾ ആഘോഷങ്ങൾ, ബീച്ചുകളിലെയും പാർക്കിലെയും പൊതുയിടങ്ങളിലെയും ഒത്തുചേരൽ എന്നിവയ്ക്കും വിലക്കേർപ്പെടുത്തി. നിലവിൽ രാത്രി 9 മുതൽ രാവിലെ 4 വരെയാണ് കർഫ്യൂ നിലവിലുള്ളത്. എന്നാൽ പകൽ വ്യാപാരത്തിന് ഇപ്പോൾ തടസ്സമില്ല. ഒമാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷ സീസണായ പെരുന്നാളിനോടനുബന്ധിച്ച് കൊറോണ വ്യാപനത്തിന് കാരണമാകുന്ന സാഹചര്യങ്ങളെ തടയാൻ ഉദ്ദേശിച്ചാണ് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത്. ജനം, മസ്കറ്റ്.
കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റിലെ ക്യു ആർ കോഡ് ശരിയായ വിധത്തിൽ സ്കാൻ ചെയ്യാൻ സാധിക്കാതെ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർ ബഹ്റൈൻ വിമാനത്താവളത്തിൽ ബുദ്ധിമുട്ടുന്നു. മണിക്കൂറുകളോളമാണ് വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് കഴിയേണ്ടി വരുന്നത്. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് April 27 മുതൽ കൊറോണ നെഗറ്റീവ് PCR ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരുന്നു. 6 വയസ്സിന് മുകളിലുള്ള യാത്രക്കാർക്കാണ് ഈ നിബന്ധന ബാധകം. സ്കാൻ ചെയ്യാൻ കഴിയുന്ന QR കോഡ് സർട്ടിഫിക്കറ്റിൽ നിർബന്ധമാണെന്നും എയർലൈൻസുകൾ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നെത്തിയ ഗൾഫ് എയർ വിമാനത്തിലെ 7 യാത്രക്കാരാണ് QR കോഡ് പ്രശ്നം കാരണം ബഹ്റൈൻ വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. ബഹ്റൈൻ എമിഗ്രേഷനിൽ QR കോഡ് സ്കാൻ ചെയ്തപ്പോൾ നിശ്ചിത രൂപത്തിൽ സർട്ടിഫിക്കറ്റ് കാണാൻ കഴിയാതിരുന്നതാണ് പ്രശ്നമായത്. പരിശോധനാ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രിന്റ് ചെയ്ത സർട്ടിഫിക്കറ്റിന്റെ രൂപത്തിൽ തന്നെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും കാണണമെന്നാണ് ബഹ്റൈൻ അധികൃതർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ചില യാത്രക്കാരുടെ സർട്ടിഫിക്കറ്റിലെ കോഡ് സ്കാൻ ചെയ്തപ്പോൾ ലെറ്റർ ഹെഡ് സർട്ടിഫിക്കറ്റിന് പകരം പേരും പരിശോധനാ ഫലവും മറ്റ് വിവരങ്ങളുമാണ് ലഭ്യമായത്. ഇത് അംഗീകരിക്കാത്തതാണ് യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഇടയായത്. അതേസമയം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും വിമാനത്താവളത്തിൽ കുടുങ്ങിയവരിൽ ചിലർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞതായും ഇന്ത്യൻ അംബാസിഡർ പി ശ്രീവാസ്തവ വ്യക്തമാക്കി. സുരജ് കുലശേഖരം, ജനം, ബഹ്റൈൻ. കുവൈറ്റിൽ ട്രാവൽ ഓഫീസുകൾ പ്രതിസന്ധിയിൽ. കനത്ത നഷ്ടം താങ്ങാനാവാതെ പൂട്ടേണ്ടി വന്നത് 200 ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസുകളാണ്. 90% തൊഴിലാളികൾക്കും ജോലി നഷ്ടമാകുമെന്നാണ് വിലയിരുത്തൽ. വിനോദസഞ്ചാര മേഖല പ്രതിസന്ധിയിലായതോടെയാണ് ട്രാവൽ ഓഫീസുകൾ നഷ്ടത്തിലായത്. കൊറോണയുടെ ആരംഭകാലം മുതലുള്ള നഷ്ടം 100 ദശലക്ഷത്തിലധികം ദിനാറിലെത്തിയതോടെ ട്രാവൽ ഓഫീസുകളുടെ അവസ്ഥ വഷളായതായി ഫെഡറേഷൻ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ ഓഫീസേഴ്സ് ഡയറക്ടർ ബോർഡ് അംഗം അബ്ദുൾ റഹ്മാൻ അൽ ഖരാഫി പറഞ്ഞു. ഓരോ മാസത്തെ നഷ്ടം 8 മില്യൺ ദിനാറെന്നാണ് കണക്കുകൾ. 200 ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസുകളാണ് കനത്ത നഷ്ടം താങ്ങാനാവാതെ പൂട്ടേണ്ടി വന്നത്. വരുമാനമില്ലാത്തതിനാൽ ശമ്പളം നൽകാൻ സാധിക്കാതെ 90% ഓഫീസ് ജീവനക്കാരെയും പിരിച്ചുവിട്ടിരിക്കുകയാണ്. മിക്ക ഓഫീസുകളും അക്കൗണ്ടും മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു ജീവനക്കാരനെ മാത്രം നിലനിർത്തിയിരിക്കുന്ന അവസ്ഥയിലുമെത്തി. ക്വാറന്റൈൻ മാനദണ്ഡങ്ങൾ ഒഴിവായി ചെറിയ രീതിയിലെങ്കിലും സാധാരണ അവസ്ഥയിലേക്ക് ജനജീവിതം എത്തുകയും യാത്രകളൊക്കെ വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്താൽ മാത്രമേ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരമാവുകയുള്ളൂ. ജനം, കുവൈറ്റ്. വിദേശങ്ങളിൽ കുടുങ്ങിയിരിക്കുന്ന പ്രവാസി അധ്യാപകരുടെ രാജ്യത്തിലേക്കുള്ള മടങ്ങിവരവിന് കുവൈറ്റ് മന്ത്രിസഭ അനുമതി നൽകി. അധ്യാപകരുടെ തിരിച്ചുവരവ് അനുവദിക്കണമെന്ന് കാട്ടി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടി. കൊറോണ എമർജൻസി സുപ്രീം കമ്മിറ്റിയാണ് മന്ത്രാലയത്തിന്റെ ആവശ്യത്തിന് അംഗീകാരം നൽകിയത്. വിദ്യാഭ്യാസ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ചേർന്നാകും അധ്യാപകരുടെ തിരിച്ചുവരവിന് വേണ്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കുക. വിദേശത്തായിരുന്നപ്പോൾ വിസ കാലാവധി കഴിഞ്ഞവർക്ക് പുതുക്കി നൽകുന്നതിനെക്കുറിച്ചും കമ്മിറ്റി തീരുമാനമെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഒമാനിൽ സർക്കാർ സ്വകാര്യ മേഖലയിലെ ചെറിയ പെരുന്നാൾ അവധി ദിനങ്ങൾ തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചു. May 12 ബുധനാഴ്ച മുതൽ രാജ്യത്തെ പൊതു അവധി ആരംഭിക്കും. പെരുന്നാൾ May 13 വ്യാഴാഴ്ചയാണെങ്കിൽ 15 വരെയാകും അവധി. 16 ഞായറാഴ്ച മുതൽ ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കും. May 14 തിങ്കളാഴ്ചയാണ് പെരുന്നാളെങ്കിൽ May 17 വരെയാകും അവധി. 18 ചൊവ്വാഴ്ച മുതലാകും ഓഫീസുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കുക. ദുബായിൽ ശക്തമായ പൊടിക്കാറ്റിൽ എമിറേറ്റ്സ് റോഡിൽ 34 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ഷാർജ അൽ ഖുദ്ര പാലത്തിലായിരുന്നു അപകടം. പൊടിക്കാറ്റിൽ ദൂരക്കാഴ്ച കുറഞ്ഞതാണ് അപകട കാരണമെന്ന് ദുബായ് പോലീസ് ട്രാഫിക് വിഭാഗം ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജനറൽ സെയ്ഫ് മുഫൈർ അൽ മർസൂയി പറഞ്ഞു. ഒരാളുടെ പരുക്ക് സാരമുള്ളതാണ്. എല്ലാ വാഹനങ്ങൾക്കും കേടുപാടുകൾ പറ്റി. പ്രതികൂല കാലാവസ്ഥകളിൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ ആരോഗ്യ മന്ത്രാലയത്തിൽ സ്വദേശി നഴ്സുമാരെ നിയമിക്കാൻ മന്ത്രിസഭ അംഗീകാരം നൽകി. നഴ്സിംഗ് വിദ്യാർത്ഥികളായ 500 നിയമിക്കാനാണ് അനുമതി നൽകിയത്. ആരോഗ്യ മന്ത്രാലയം നേരിടുന്ന നഴ്സുമാരുടെ കുറവ് നികത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഭാവിയിൽ നഴ്സിംഗ് മേഖലയിലേക്ക് കൂടുതൽ സ്വദേശികളെ ആകർഷിക്കുവാനും സ്വദേശിവൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിനും ഈ നടപടി കൊണ്ട് സാധിക്കുമെന്നാണ് മന്ത്രാലയത്തിന്റെ നിഗമനം. പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി അബുദാബിയുടെ നഗരകേന്ദ്രങ്ങളിൽ വർണ്ണാഭമായ വെടിക്കെട്ട് നടക്കും. യാസ് ഐലൻഡ്, മറീന, അൽമറിയ എന്നിവിടങ്ങളിൽ വെടിക്കെട്ട് നടക്കാറുണ്ട്. യാസ് ബേ വാട്ടർ ഫ്രണ്ടിൽ നടക്കുന്ന വെടിക്കെട്ടിന്റെ തത്സമയ സംപ്രേഷണവും ഉണ്ടാകും. യാസ് ഐലൻഡ് ഇൻസ്റ്റഗ്രാം വഴി രാത്രി 9 പരിപാടി കാണാനാവുക. അബുദാബി വിനോദസഞ്ചാര സാംസ്കാരിക വകുപ്പുമായി ചേർന്നാണ് ഇത് നടപ്പാക്കുക. 29 ദിനം റംസാൻ മാസം അവസാനിച്ചാൽ May 11 ചൊവ്വാഴ്ച മുതൽ 14 വെള്ളിയാഴ്ച വരെയുള്ള 4 ദിവസമായിരിക്കും UAE അവധി. മാസം
മാസം അവസാനിക്കുന്നത് 30-നാണെങ്കിൽ മെയ് 11 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ അവധിയായിരിക്കും. ബഹ്റൈനിലെ പ്രവാസി കലാകാരന്മാർ ചേർന്നൊരുക്കിയ മഴവില്ല് സംഗീതാൽബം പുറത്തിറങ്ങി. പൂർണ്ണമായും ബഹ്റൈനിൽ ചിത്രീകരിച്ചിരിക്കുന്ന ആൽബം സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമാണ്. ബഹ്റൈൻ പ്രവാസി മലയാളി രജി കെ വീട് നിർമ്മിച്ച് ആർ കെ മ്യൂസിക്കിന്റെ ബാനറിൽ കോൺവെക്സ് മീഡിയ ബഹ്റൈൻ അണിയിച്ചൊരുക്കിയ മഴവില്ല് സംഗീതാൽബം പുറത്തിറങ്ങി. ആൽബത്തിൽ പ്രവാസ ലോകത്തെ ശ്രദ്ധേയ ഗായിക രോഷ്ണി രജിയാണ് ആലപിച്ചിരിക്കുന്നത്. ശ്രീ രജീഷ് മുണ്ടക്കൽ രചനയും സംവിധാനവും എഡിറ്റിംഗും നിർവഹിച്ച മഴവില്ലിന്റെ ഛായാഗ്രഹണം ചെയ്തിരിക്കുന്നത് ശ്രീ അജിത് നായരാണ്. ഇരട്ട സഹോദരിമാരായ ഗോപിക ബാബു, ദേവിക ബാബു എന്നിവരുടെ പ്രകടനമാണ് ഈ ആൽബത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഇവരെ കൂടാതെ മനു കൃഷ്ണകുമാറും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു. കവയത്രി ശ്രീലക്ഷ്മിയുടെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ശ്രീ മനു മോഹനാണ്. ഞാൻ പറഞ്ഞില്ലേ, അവളൊരു വലിയ വിഷമത്തിൽ നിന്ന് ഒന്ന് അഡ്ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ. ഇതൊരു നേരം പോക്കിനാണെങ്കില് ഷിബിൻ പി സിദ്ദിഖിന്റെ മനോഹരമായ പശ്ചാത്തല സംഗീതത്തിലും റെക്കോർഡിംഗിലും പുറത്തിറങ്ങിയ ആൽബത്തിൽ കെ ജെ ലോയിഡ്, ശശി കുന്നിട, ഗൗതം മഹേഷ്, അനഗ ശരത് എന്നിവർ പ്രവർത്തിച്ചിട്ടുണ്ട്. സൂരജ് കുലശേഖരം, ജനം, ബഹ്റൈൻ. വാർത്തകളിലേക്ക് വീണ്ടും. മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് CPM. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഈ ആഴ്ച തന്നെയെന്ന് സൂചന. മന്ത്രിമാർ ആരൊക്കെയെന്ന് തീരുമാനിക്കാൻ നാളെ CPM സെക്രട്ടേറിയറ്റ് യോഗം ചേരും. പുതിയ സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായാണ് പിണറായി വിജയൻ രാജ്ഭവനിലെത്തി ഗവർണർക്ക് മുൻപാകെ രാജി സമർപ്പിച്ചത്. പുതിയ സർക്കാർ രൂപീകരണം ഉടൻ ഉണ്ടാകാനാണ് സാധ്യത. കൊറോണ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പുതിയ സർക്കാർ രൂപീകരണം വേഗത്തിലാക്കാനാണ് തീരുമാനം. മന്ത്രിമാർ സംബന്ധിച്ച സെക്രട്ടേറിയറ്റ് ധാരണയിലെത്തിയ ശേഷം സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്താകും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. തിരുവനന്തപുരത്ത് കടകംപള്ളി സുരേന്ദ്രന് പകരം വി ശിവൻകുട്ടിയെയാകും പരിഗണിക്കുക. കൊല്ലത്തുനിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എൻ ബാലഗോപാൽ മന്ത്രിയാകും. പത്തനംതിട്ടയെ പ്രതിനിധീകരിക്കാൻ വീണ ജോർജിനെയും പരിഗണിക്കുന്നുണ്ട്. മന്ത്രിസഭയിൽ ക്രിസ്തീയ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ആലപ്പുഴയിൽ നിന്നും സജി ചെറിയാനാകും അവസരം നൽകുക. ഒപ്പം ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി PP ചിത്തരഞ്ജന്റെ പേരും സജീവമാണ്. പിണറായി വിജയനുമായി അടുത്തു നിൽക്കുന്ന BN വാസവനെയാകും കോട്ടയത്തു നിന്നും പരിഗണിക്കുക. എറണാകുളത്തു നിന്നും പി രാജീവും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ചേലക്കരയെ പ്രതിനിധീകരിച്ച കെ രാധാകൃഷ്ണനും സെക്രട്ടേറിയറ്റിന്റെ അംഗീകാരം ലഭിച്ചേക്കും. മലപ്പുറത്തെ മുസ്ലിം വിഭാഗത്തെ പരിഗണിക്കാൻ KT ജലീലിലൂടെ ഒരു പരീക്ഷണത്തിന് കൂടി CPM തയ്യാറായേക്കില്ല. തലശ്ശേരിയിലെ AN ശംസീറിനും സാധ്യതയുണ്ട്. കോഴിക്കോട് നിന്നും തോട്ടത്തിൽ രവീന്ദ്രനും കണ്ണൂരിനെ പ്രതിനിധീകരിക്കാൻ പിണറായി വിജയന് പുറമെ KK ശൈലജയ്ക്കും MV ഗോവിന്ദനും അവസരം നൽകും. വനിതകൾക്ക് കൂടുതൽ അവസരം നൽകണമെന്ന് തീരുമാനിച്ചാൽ എ വിജയരാഘവന്റെ ഭാര്യ R ബിന്ദുവിനെയും മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചേക്കാം. ജനം, തിരുവനന്തപുരം. തുടർ ഭരണം വന്ന സാഹചര്യത്തിൽ ഇടതുമുന്നണിയോട് 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനൊരുങ്ങി കേരള കോൺഗ്രസ് എം. ജോസ് കെ മാണി തോറ്റ സാഹചര്യത്തിൽ ഡോക്ടർ എൻ ജയരാജ്, റോഷി അഗസ്റ്റിൻ എന്നിവർക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്നാണ് ആവശ്യം. വ്യക്തിഹത്യയും കള്ളപ്രചാരണങ്ങളുമാണ് പാലായിൽ ഉണ്ടായതെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ പാലായിൽ ഒരിക്കലും രാഷ്ട്രീയ കാര്യങ്ങളല്ല പ്രതിപക്ഷം അല്ലെങ്കിൽ എതിർ ഗ്രൂപ്പുകൾ ചർച്ച ചെയ്തത്. അവിടെ പൂർണ്ണമായും വ്യക്തിഹത്യയും അതോടൊപ്പം കള്ളപ്രചരണങ്ങളുമാണ് നടന്നത്. പാലാ ശത്രുക്കളുടെ കേന്ദ്രമായി മാറി വ്യക്തിഹത്യയും കള്ളപ്രചരണങ്ങളും എതിർകക്ഷികൾ ആയുധമാക്കി. ദയനീയ തോൽവിക്കുള്ള ജോസ് കെ മാണിയുടെ മറുപടി ഇങ്ങനെ. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം മാണി സി കാപ്പൻ നിഷേധിക്കുന്നു. പണം വാരിയെറിഞ്ഞിട്ടും പാലായിൽ ജോസ് കെ മാണിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെന്നും മാണി സി കാപ്പൻ പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനങ്ങളുടെ പ്രതികരണം, അതിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടായിരുന്നു. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം മത്സരത്തിൽ ജയിക്കും എന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. കാരണം ആളുകളെ പോയി കാണുമ്പോൾ അവർ പറഞ്ഞത് ഇത്തവണ ഞങ്ങൾ വോട്ട് ചെയ്യാം. അപ്പോൾ അതുവരെ അവർ വോട്ട് ചെയ്തിട്ടില്ലെന്നാണ്. മാണി സാറിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തിരുന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം ഈ പ്രാവശ്യം ചെല്ലുമ്പോൾ അങ്ങോട്ട് അടുക്കുന്നതിന് മുമ്പ് പേടിക്കേണ്ട, ഞങ്ങളുണ്ട് എന്ന് ധൈര്യം തരുന്ന ഒരു ജനക്കൂട്ടത്തെ എനിക്ക് കാണാൻ കഴിയും. 12 സീറ്റ് ലഭിച്ചതിൽ 5 കേരള കോൺഗ്രസ് അമ്മ ജയിച്ചത്. 2 മന്ത്രിസ്ഥാനമാണ് ഇവർ ഇടതുമുന്നണിയോട് ആവശ്യപ്പെടുന്നത്. ഡോക്ടർ എൻ ജയരാജ, റോഷി അഗസ്റ്റിൻ എന്നിവരെ മന്ത്രിയാക്കാനാണ് പാർട്ടിയുടെ നീക്കം. തുടർ ഭരണം കിട്ടിയ ഇടതുമുന്നണിക്ക് മധ്യകേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് തങ്ങളുടെ സ്വാധീനം കൊണ്ടെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിലയിരുത്തൽ. ഇനി എത്ര മന്ത്രിസ്ഥാനം ലഭിക്കും, ഏതൊക്കെ വകുപ്പുകൾ എന്നീ തീരുമാനം വരാനായി കാത്തിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം. നമ്പറുകളൊക്കെ
അത് പാർട്ടിയും മുന്നണിയുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കും. കേരള കോൺഗ്രസ് പാർട്ടിക്ക് അർഹതപ്പെട്ട് ലഭിക്കും എന്നും ഞങ്ങൾ വിശ്വസിക്കും. 5 സീറ്റുകളിൽ ജയിക്കാൻ സാധിച്ചുവെങ്കിലും പാർട്ടി ചെയർമാന്റെ പാലായിലെ തോൽവി വലിയ ക്ഷീണമാണ് കേരള കോൺഗ്രസ് എമ്മിന് ഉണ്ടാക്കിയത്. ജനം, കോട്ടയം. കനത്ത തോൽവിയിൽ ഉലഞ്ഞ സംസ്ഥാന കോൺഗ്രസ്. നേതൃത്വത്തിനെതിരെ കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. സമ്പൂർണ്ണ അഴിച്ചുപണി വേണമെന്നാണ് ആവശ്യം. രമേശ് ചെന്നിത്തലയ്ക്കും മുല്ലപ്പള്ളിക്കും സ്ഥാനചലനത്തിന് സാധ്യതയുണ്ടെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ സമ്പൂർണ്ണ അഴിച്ചുപണി വേണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. മുല്ലപ്പള്ളിക്ക് പകരം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുധാകരനെ കൊണ്ടുവരണമെന്ന് കോൺഗ്രസിൽ ഒരു വിഭാഗം ആവശ്യമുയർത്തുന്നു എന്നാണ് സൂചന. ചെന്നിത്തലയ്ക്കും പകരക്കാരനെ കൊണ്ടുവന്ന് തൽക്കാലത്തേക്ക് പ്രവർത്തകരെ പിടിച്ചു നടത്താനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാൻ സന്നദ്ധ അറിയിക്കാത്ത സാഹചര്യത്തിൽ പകരം VD സതീശിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിച്ചേക്കും. നിലവിലെ പരാജയത്തിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും മുക്തരായിട്ടില്ല. അതേസമയം തോൽവിയും കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യവും വരും ദിവസങ്ങളിൽ നേതാക്കൾ വിലയിരുത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയുടെ ആലസ്യമാണ് തോൽവിക്ക് കാരണമെന്ന ആക്ഷേപവുമായി PT തോമസും രംഗത്തെത്തിയിട്ടുണ്ട്. 19 സീറ്റ് കിട്ടിയ UDF പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ആലസ്യം ഉണ്ടായിരുന്നു. ആ ആലസ്യം സംഘടനയുടെ അടി മുതൽ മോള് വരെ അത് ബാധിച്ചിട്ടുണ്ട്. അത് മാറ്റി സംഘടന കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോയാൽ ഇതിനെ മറികടക്കാൻ പറ്റും. പണ്ട് കോൺഗ്രസ് 9 സീറ്റായി ഒതുങ്ങിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. പൂഞ്ഞാറിലെ തോൽവിക്ക് പിന്നാലെ PC ജോർജിനെതിരെ ഭീഷണിയുമായി ഒരു വിഭാഗം. ഈരാറ്റുപേട്ടയിൽ ഇറങ്ങിയാൽ ആക്രമിക്കും എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്ന വീഡിയോയിൽ പറയുന്നത്. നേരത്തെ ഈരാറ്റുപേട്ടയിൽ പ്രചാരണത്തിന് ഇറങ്ങാൻ പോലും ഇക്കൂട്ടർ അനുവദിച്ചിരുന്നില്ല. ചില പരാമർശങ്ങളുടെ പേരിൽ ഈരാട്ടുപേട്ടയിൽ പ്രചരണം നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു PC ജോർജ്. പ്രചരണത്തിനിടയിൽ എല്ലാം അക്രമം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ. ഒടുവിൽ ഈരാട്ടുപേട്ടയിലെ പ്രചരണം PC ജോർജ് അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ പൂഞ്ഞാറിലെ തോൽവിക്ക് പിന്നാലെ വലിയ ഭീഷണിയാണ് PC ജോർജിനെതിരെ ഒരു വിഭാഗം ഉയർത്തുന്നത്. ഒരു ഇലക്ഷനൊക്കെ ആവുമ്പോൾ വിജയവും പരാജയവും ഒക്കെ സംഭവിക്കും, സ്വാഭാവികം. പക്ഷേ ഒരു ഈരാറ്റുപേട്ടക്കാരെന്ന നിലയ്ക്ക് PC ജോർജിനോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു MLA തല്ലി എന്ന മോശപ്പേര് പേട്ടക്കാർക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താ. ഇനി ഈരാറ്റുപേട്ട പരിസരത്ത് നിന്നെ കണ്ടാൽ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ നിന്നെ ഞങ്ങൾ തല്ലും. തല്ലും എന്ന് പറഞ്ഞാൽ തല്ലും. ഈരാറ്റുപേട്ടയിൽ PC ജോർജ് എത്തിയാൽ ആക്രമിക്കുമെന്നാണ് ഈ വീഡിയോയിലെ മുന്നറിയിപ്പ്. ഇതുപോലെ പല സന്ദേശങ്ങളും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ PC ജോർജിന് ആദരാഞ്ജലി അർപ്പിച്ച ഫ്ലെക്സ് ബോർഡും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ജനം, കോട്ടയം. പെരുകുന്ന ആശങ്ക. സംസ്ഥാനത്ത് ഇന്ന് 26,011 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 27.01% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗവ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നാളെ മുതൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. സംസ്ഥാനത്ത് ഇന്ന് 26,011 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. 19,519 പേർ രോഗമുക്തി നേടിയതോടെ 3,45,887 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് അതീവ ഗുരുതരമായ സാഹചര്യമാണുള്ളതെന്നും നാളെ മുതൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. രോഗവ്യാപനം കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പൊ അതങ്ങനെയാണെങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നാളെ മുതൽക്ക് കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്താകെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 96,296 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 27.01% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്.
കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 45 മരണങ്ങളും ഇന്ന് കൊറോണ മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 301 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 24,106 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,524 പേരുടെ സമ്പർക്ക ഉറവിടവും വ്യക്തമല്ല. 80 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലായി 740,135 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് 13 പ്രദേശങ്ങളെ കൂടി ഹോട്ട്സ്പോട്ടുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രദേശത്തെ ഒഴിവാക്കുകയും ചെയ്തു. ആകെ 686 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ജനം, തിരുവനന്തപുരം. RT-PCR പരിശോധനാ നിരക്ക് കുറച്ചതിനെതിരെ സ്വകാര്യ ലാബുകൾ ഹൈക്കോടതിയിൽ. നിരക്ക് 500 രൂപയായി കുറച്ച് സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. പരിശോധനാ നിരക്ക് നിശ്ചയിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നാണ് ലാബുകളുടെ വാദം. ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ലാബുകളിലെ RT-PCR പരിശോധനാ നിരക്ക് 1,700 രൂപയിൽ നിന്നും 500 രൂപയായി കുറച്ച സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്താണ് 10 ലാബുകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ലാബുകളിലെ പരിശോധനാ നിരക്ക് നിശ്ചയിക്കാൻ സർക്കാരിന് അധികാരമില്ല. കൂടാതെ നിരക്ക് കുറച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് ICMR നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഹർജിയിൽ പറയുന്നു. RT-PCR പരിശോധനാ നിരക്ക് 500 രൂപയെ കുറച്ച സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്നും അല്ലാത്ത പക്ഷം സബ്സിഡി നൽകി നഷ്ടം സർക്കാർ നികത്തണമെന്നുമാണ് ലാബുകളുടെ ആവശ്യം. പരിശോധനാ നിരക്ക് കുറയ്ക്കുന്നത് സംസ്ഥാനത്തെ കൊറോണ പരിശോധനകളുടെ ഗുണനിലവാരം തകർക്കും. സർക്കാർ നടപടി വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തുക. കൂടാതെ നഷ്ടത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ കേസെടുക്കുമെന്ന് സർക്കാർ ഭീഷണിപ്പെടുത്തുന്നുവെന്നും ലാബുടമകൾ വാദിക്കുന്നു. ഹർജി തീർപ്പാക്കും വരെ സർക്കാർ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. ജനം, കൊച്ചി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനം TV.com സന്ദർശിക്കുക. നമസ്തേ.